ഹലോ, നമുക്കിന്ന് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി മോരുകറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് രണ്ട് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. രണ്ട് പച്ചമുളകും കൂടി ഇതുപോലെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് അളവിൽ ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ തക്കാളി ഇപ്പോൾ നന്നായിട്ട് വേവായി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് മോര് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മോര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അരപ്പ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മോര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മോരാണ് ചേർത്ത് കൊടുക്കുന്നത്. മോര് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം, തിളയ്ക്കാൻ പാടില്ല. അതിനു മുന്നേ നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കടുക് വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാന് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 5-6 കുഞ്ഞുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. 2 വറ്റൽമുളകും കൂടി ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി കറിയിലേക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തക്കാളി മോരുകറി തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മോരുകറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ.